Hello friends, welcome back to our channel. David Trivens. Innu nammal ethirikkunnathu Murali Gopiyude kathayile Rathish Ambatte direct cheytha ettavum pudhiya chithramaya Theerppu ennu parayunna cinemaye pattiyulla ente vyaktipramanayittulla abhiprayam ningalodu share cheyyunnathinu vendittanu njan innu ee video ayittu ethirikkunnathu. Appo nammude channel aadiyayittu kaanukayanengil nammude videos okke nokka kandittu ishtappedunnu ennundengil nammude channel onnu subscribe cheyyuka nammude onnu support cheythu vijayippikkuka. Okay, appo namukku nere video like povam. വിധി തീർപ്പിലും പക തീർപ്പിലും കുടിയേറിയ ഇരട്ട തലയുള്ള ആ ഒറ്റ വാക്ക് തീർപ്പ്. ഈ ഡയലോഗ് സത്യം പറഞ്ഞ തീർപ്പ് എന്ന് പറയുന്ന സിനിമയിലുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അന്ന് കാണാതെ പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പറയാൻ പോകുന്നത് തീർപ്പിനെ പറ്റിയാണ്. തീർപ്പ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുരളി ഗോപി കഥ എഴുതി നമ്മുടെ രതീഷ് അമ്പാട് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അവരുടെ മുമ്പുള്ള ചിത്രം കമ്മാര സംഭവമാണ്. അത് വാണിജ്യപരമായി ഹിറ്റായോ എന്നുള്ള കാര്യം അറിയില്ല. അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പലർക്കും അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയുമാണ്. ആ ഒരു ടച്ച് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ചിത്രം തന്നെയാണ് തീർപ്പെന്ന് പറയുന്നത്. അപ്പോൾ തീർപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം എടുത്തു പറയേണ്ട സംഭവം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ്. മുരളി ഗോപി ആസ് യൂഷ്വൽ ചെയ്യുന്ന അതേ ഒരു ടിപ്പിക്കലാണ്. മുരളി ഗോപിയുടെ ആ ഒരു രാഷ്ട്രീയ ചിന്തകളും അതുപോലെ ജാതി മത കുറെ കാര്യങ്ങളുണ്ടല്ലോ, ചിന്തകളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ സിനിമയിലും അവിടെ എവിടെയായിട്ട് അവിടെ എവിടെയെന്നല്ല ഒട്ടുമുക്കാലും അത് തന്നെയാണ് കടന്നു കൂടിയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ പുള്ളിക്കാരെ എഴുതിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇഷ്ടപ്പെട്ടത് ഡയറക്ഷനാണ്. നമ്മുടെ രതീഷ് അമ്പാട്ടിന്റെ ഡയറക്ഷൻ വളരെ നന്നായിട്ട് തന്നെ, വളരെ മികച്ചത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ തന്നെ. വ്യത്യസ്തമായ രീതിയിലുള്ള മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ച വച്ചിരിക്കുന്നത്. ഒരു കഥ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മൂന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് ആർട്ട് വർക്കാണ്. ഇത് മെയിൻ ആയിട്ട് ഈ സിനിമ ഒ ടി ടിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ കോവിഡ് ആ ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ചാണ്, ഏതാണ്ട് പടത്തിന്റെ ഒരു 75-80% ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പടത്തിന്റെ ഒരു പ്ലോട്ട് പോകുന്നത്. ഒരു ഹിസ്റ്റോറി പറയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് മാത്രമാണ് പുറത്ത്. ബാക്കിയെല്ലാം കഥ റിയലായിട്ട് നടന്നു പോകുന്നത് നമ്മുടെ ഒരു റിസോർട്ട് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് അകത്താണ് ക്യാരക്ടേഴ്സും ബാക്കി കാര്യങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഒരു എങ്ങനെ പോയാലും ഒരു 20 ക്യാരക്ടറിനകത്ത് മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ റിസോർട്ടിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്, അതിൻ്റെ ആർട്ട് വർക്കും കാര്യങ്ങളും, അതിനകത്ത് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആളുകളുടെ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കുറേ പേഴ്സൺസിൻ്റെ സ്റ്റാച്യു അതുപോലുള്ള ഫോട്ടോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ ഉണ്ട്. അതുപോലെ അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പ് കുറേ കാര്യങ്ങൾ എല്ലാം മികച്ച. ആർട്ട് വർക്ക് വളരെ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു വർക്കും സെറ്റപ്പും എല്ലാം മികച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, ഈ ആർട്ട് വർക്കിൻ്റെ മികവുകൊണ്ടായിരിക്കണം വിഷ്വലൈസേഷൻ വളരെ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റൊരു മികച്ച പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആക്ടിങ്ങിൻ്റെ ബേസിലാണ്. ആദ്യം എടുത്തു പറയേണ്ടത് ശ്രീകാന്ത് മുരളി എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. പുള്ളിക്കാരൻ്റെ ആക്ടിങ് കിടിലമായിരുന്നു. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാരൻ്റെ ആക്ടിങ് തന്നെയാണ്. റോള് കുറവാണ്, പക്ഷേ പ്രാധാന്യമുള്ള റോളാണ്. അത് വളരെ മികച്ചതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സിദ്ദിഖിൻ്റെ ആക്ടിംഗ് ആണ്. സിദ്ദിഖിൻ്റെ നമുക്ക് പണ്ട് പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, സെൻഡി സീൻസൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യും. അത് ഈ സിനിമയിലും വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സെൻഡി സീന് വരുന്നുണ്ട്, ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു കാര്യം പറയുന്നൊരു സീനുണ്ട് സെൻഡിയായിട്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സീനാണ്. അതല്ലാതെ തന്നെ ആ പടത്തിൽ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് എടുത്തു പറയേണ്ട ബാക്കിയുള്ള ആക്ടേഴ്സിന് എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, വിജയബാബു തുടങ്ങിയവരെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും പൃഥ്വിരാജിൻ്റെ ആ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പല സിനിമകളിലും കണ്ടിട്ടുള്ള അതേ ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നത്. വിജയബാബു പക്ഷേ ഇതുവരെ കരിയറിൽ വന്നതിൽ ഏറ്റവും ഒരു നല്ല റോളായിട്ടാണ് തോന്നുന്നത്. മറ്റേ ആടിലൊക്കെ ഒരു കോമഡി സെറ്റപ്പാണല്ലോ, ഇത് കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ്റെ ഒരു റോളാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് ആസ് യൂഷ്വൽ ഇതിനകത്ത് ഒരു മണ്ടൻ്റെ ക്യാരക്ടറാണ് വന്നിരിക്കുന്നത്. പറഞ്ഞാൽ ബുദ്ധിമാനായ മണ്ടൻ എന്നൊക്കെ ഇല്ലേ, എന്ന് പറഞ്ഞാൽ ബുദ്ധിയുണ്ട്, പക്ഷേ എന്നാലും മണ്ടത്തരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കോമഡിയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറാണ്. കോമഡി ഈ സിനിമയിൽ കോമഡി വലിയ കോമഡികളൊന്നുമില്ല, എന്നാലും അല്ലറ ചില്ലറ ചെറിയ ചെറിയ കാര്യങ്ങൾ അത്യാവശ്യം ചിരിക്കാൻ വക തരുന്ന ചെറിയ കോമഡികളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നടിമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുണ്ട്, ഇഷാ തൽവാർ, പിന്നെ രണ്ടാമത്തെ നടിയുടെ പേര് എനിക്കറിയില്ല. അവർ രണ്ടുപേർക്കും വലിയ പ്രാധാന്യമുള്ള ഒരു റോളല്ല, പക്ഷെ അവർ അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ളത് സ്റ്റോറി, നല്ലൊരു സ്റ്റോറിയാണ്. ഒരു പക തീർക്കലിൻ്റെ ഒരു സ്റ്റോറിയാണ്. പക അല്ലെങ്കിൽ ആ പകയ്ക്ക് വേണ്ടിയിട്ടുള്ള വിധി,
ആ പകയ്ക്കെതിരെയുള്ള ഒരു വിധി ആണ് ഈ സിനിമയുടെ മെയിൻ. അതിന്റെ ഒരു സ്റ്റോറി ബേസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത നെഗറ്റീവ്സ് എന്തൊക്കെയാണ്. ആദ്യം എടുത്തു പറയേണ്ടത് ഇതിലെ ആക്ട്രസ് ആയ നമ്മുടെ ഇഷ തൽവാറിന്റെ ഡബ്ബിംഗ് ആണ്. വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ലിപ്പ് സിങ്ക് വേറെ വഴിക്ക് പോകുന്നു, ഡയലോഗ് വേറെ വഴിക്ക് പോകുന്നു. വളരെ മോശമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് ആ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടിയത്. അൺസഹിക്കബിൾ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമതായിട്ട് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്, ഇതിന്റെ ഫസ്റ്റ് ഹാഫ് റേഞ്ച് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ലാഗ് അടിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കേസ് ഇത് ആദ്യം കഥ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു സീൻ എന്ന് പറയുന്നത് വളരെ സ്ലോ പേസിലാണ്. സെക്കൻഡ് ഹാഫിലായാലും സ്ലോ പേസിലാണ് പടം ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നത്. ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പക്ഷേ ഈ പേഴ്സണലി ഈ കഥ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മേക്കിംഗ് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും. ലാഗ് അടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഭാഗത്ത് ലാഗ് അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഏറെക്കുറെ കഥ അവസാനിച്ചു എന്നുള്ള മട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു ബേസിൽ തന്നെ കഥ എന്താ പറയേണ്ടത്, ആ ഒരു ബേസിൽ തന്നെ വീണ്ടും കഥ തുടർന്ന് വലിച്ചു നീട്ടി കൊണ്ടുപോയതായിട്ടുള്ള ഒരു ഫീല് എനിക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കേണ്ട ഒരു സംഭവമായിരുന്നു, അത് പക്ഷേ അവിടെ വെച്ചിട്ട് വലിച്ചു നീട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടി. അവിടെയും കുറച്ച് അത്യാവശ്യം ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. പ്രളയഗോപിയുടെ സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ്. സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റാണ്, പക്ഷേ ഇതിനകത്ത് പല സീനുകൾ എന്ന് പറഞ്ഞാൽ ആ റിസോർട്ടിനകത്ത് കുറേ ഹിസ്റ്റോറിക്കൽ പേഴ്സൺസിന്റെ ഫോട്ടോയും കാര്യങ്ങളും, അല്ലെങ്കിൽ ഫോട്ടോ അതേപോലെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവരെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയങ്ങൾ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു രാഷ്ട്രീയം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണോ എന്നുള്ളത് എനിക്ക് തോന്നി. അതേപോലെ മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പലർക്കിട്ടുള്ള കൊട്ടും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. മുരളിഗോപിയുടെ സ്ക്രിപ്റ്റ് നമുക്കറിയാം, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇതിന് സ്വല്പം സീനുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടി മാത്രമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് പലർക്കും ഇഷ്ടപ്പെടാം, പലർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലും അതിൻ്റെ കഥ പറയുന്നതും കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ ഒരു വെറൈറ്റി മേക്കിംഗ് ആണ്. കാരണം സ്ലോ മൂഡിൽ പോകുന്ന ഒരു പടമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ആവറേജ് എബോ ആവറേജ് ഫീലാണ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടിയത്. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.